വാദവും പ്രതിവാദവും പരസ്പരം നേർ രണ്ട് നിരക്കും തൃപ്തികരമാകുന്ന വിധത്തിലായി തീരണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. 30 മിനിറ്റ് മാത്രമാണ് ഇൻഷാല്ല. ആദ്യത്തെ റൗണ്ടിൽ തന്നെ നിങ്ങൾ 30 സെക്കൻഡിൽ നിങ്ങൾ നിങ്ങളുടെ വാദം പരസ്പരം വായിച്ച് ബോധ്യപ്പെടുത്തുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുപ്പത് സെക്കൻഡ് വീതം, അതായത് ഇപ്പൊ 7:15 അപ്പൊ 8:15 നമ്മൾ അവസാനിപ്പിക്കേണ്ടി വരും. വാദം വായിക്കാണ്. സുന്നികൾ സാധാരണ ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റ് സ്വാലിഹീങ്ങളെ സിയാറത്ത് ചെയ്തുകൊണ്ട് അവരോട് സഹായാഭ്യർത്ഥന ഇസ്തിഗാസ പൂർവിക ഇമാമിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞതും ചെയ്തതുമായതുകൊണ്ട് അവരോടുള്ള സഹായാഭ്യർത്ഥന ഇൻ ബ്രാക്കറ്റ് ഇസ്തിഗാസ ശിർക്കല്ല, ഇസ്തിആനത്തുൻ ബിൽ ജിന്നി ശിർക്കല്ല എന്ന് ബാധിക്കുന്നവർക്ക് അതിന് ശിർക്കാണെന്ന് പറയാൻ അവകാശമില്ല. ഇപ്പോഴും ചർച്ചയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മളിവിടെ കൃത്യമായി ഞങ്ങളുടെ വാദം പറഞ്ഞു. അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും വിളിച്ചു പ്രാർത്ഥിക്കൽ ഖുർആനും സ്വഹീഹായ ഹദീസും കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല, അത് ശിർക്കാണ്. ഖുർആനിലും സ്വഹീഹായ ഹദീസിലും സ്ഥിരപ്പെട്ടതാണ് എന്ന് മല്ലി സത്താഫി അവർ പറഞ്ഞു. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വാദം. പിന്നെ അദ്ദേഹം വീണ്ടും നേരത്തെ ആവർത്തിച്ചത് തന്നെ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ കാര്യമില്ല എന്നാണ് പറയാനുള്ളത്. ഒന്നുകിൽ മല്ലി സത്താഫിയെ തള്ളിയിട്ടാകാം. ഇത് ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണ്, സുന്നികൾ ചെയ്യുന്ന കാര്യമാണ്. എന്താ സുന്നികൾ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വാലിഹീങ്ങളെ സിയാറത്ത് ചെയ്തുകൊണ്ട് മദീനത്ത് പോയി അജ്മീറിൽ പോയി അവരോട് ഇസ്തിഗാസമൾ അഴുത്തുന്നു. അത് ശിർക്കാണെന്ന് നിങ്ങൾ വാദിക്കുന്നു. ആ ശിർക്ക് നിങ്ങൾ പറഞ്ഞ സാരിബകുല്ലിയിൽ ഇത് പെട്ടിട്ടുണ്ട്. ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞ ഒരാള് സാരിബകുല്ലിയാണ്. എന്നാ എല്ലാവരും പറഞ്ഞ മുഹമ്മദ് വന്നാൽ നിങ്ങളെ കളി പൊളിഞ്ഞു. അപ്പൊ അതുകൊണ്ട് സാരിബകുല്ലിനെ പൊളിക്കാൻ ഒരു മൂജബ് ജുസി മതി. അതുകൊണ്ട് നിങ്ങൾ മുഴുവനും എല്ലാ ഇസ്തിഗാസ ശിർക്കാണെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ കളിയുടെ നേരെ ഓപ്പോസിറ്റാണ് എന്റേത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? സിയാറത്ത് ഒന്ന് എഴുതണോ എന്നാണോ അദ്ദേഹം ഭാഷ പിടിക്കുന്നത്? എന്താണ് താങ്കൾക്ക് ആവശ്യം? ഇവിടെ എന്റെ വാദത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടോ ഇല്ലയോ? ഞാനിവിടെ എഴുതിയ വാദം മല്ലു സക്കാഫി അവർ പറഞ്ഞതാണ്. നിങ്ങൾ സുന്നികൾ ചെയ്യുന്ന ഒരുപാട് അബദ്ധങ്ങളും വിദായത്തുകളും ഷിർക്കുകൾ വേറെയുമുണ്ട്. അതൊന്നും ഇവിടെ ചർച്ച ചെയ്യാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും ഉണ്ട് എന്നുള്ളത് മല്ലി സക്കാഫി പറഞ്ഞതാണ്. അതാണ് ഇവിടുത്തെ ചർച്ച. അതല്ലാതെ നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ ശിർക്കുകളെ കുറിച്ച് ഇപ്പൊ ചർച്ചയില്ല. പിന്നെ മല്ലി സഖാഫിയിലല്ല സുന്നികളും സലഫികളും തർക്കാണ് ഇവിടെ. അതുകൊണ്ട് സുന്നികൾ ചെയ്യുന്ന സംഗതിയാണ് പറഞ്ഞത്. എന്താ സ്വാലിഹീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വാലിഹീങ്ങൾ അവർ സിയാറത്ത് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഉള്ളാളത്ത് പോയിട്ട് അവർ സിയാറത്ത് ചെയ്തു നമ്മൾ ഇസ്തിഗാസ നടത്തുന്നു, അതിൽ തങ്ങളോട് മമ്പുറത്ത് പോയിട്ട് ഇസ്തിഗാസ നടത്തുന്നു, അജ്മീരിൽ പോയി ഇസ്തിഗാസ നടത്തുന്നു, അത് ശിർക്കാണെന്ന് നിങ്ങൾ വാദിക്കുന്നു, ഞങ്ങൾ ശിർക്കെല്ലാം വാദിക്കുന്നു. എവിടെ അവർ തർക്കമുള്ള വിഷയമില്ലത്? ഞാൻ തർക്കമില്ലാത്ത വിഷയം എഴുതിയിട്ടുണ്ടോ? നേരത്തെ ഇസ്തിഷ്മാ ഒഴിവാക്കി സിയാറത്ത് ഒഴിവാക്കി സിയാറത്ത് ചെയ്തുകൊണ്ടുള്ള ഇസ്തിഗാസ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ എന്താക്കുന്നു? മമ്പുറത്ത് പോയിട്ടൊക്കെ ചെയ്യുന്നില്ലേ? അതന്നെയാണ് പറഞ്ഞത്. സിയാറത്ത് ചെയ്തുകൊണ്ടുള്ള എഴുതുമ്പോ വേറെ ചില വിഷയങ്ങൾ അവിടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത്, ഞങ്ങൾ എഴുതാം അതിന് മറുവാദം, അമ്പിയാക്കന്മാരെയും മഹാന്മാരെയും വിളിച്ച് എന്റെ പാപം പുറക്കണമേ, എനിക്ക് മക്കളെ തരയണമേ എന്നിങ്ങനെ വിദൂരത്ത് നിന്നും ഖബർ സിയാറത്ത് ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കൽ ഇസ്തിഗാസ ചെയ്യൽ നാലാലൊരു പ്രമാണങ്ങളിലും സ്ഥിരപ്പെട്ടതല്ല, അത് ശിർക്കാണ്. പ്രാർത്ഥിക്കൽ എന്ന പ്രയോഗം ഞാൻ നമ്മുടെ മല്ലി സക്കാഫിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. സിയാറത്ത് ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും നിങ്ങൾ കുത്തുബിയത്തിൽ ചെയ്യുന്നു, അതും എഴുതണം. നിങ്ങൾ നേരത്തെ എഴുതിയ വാദം ഞാൻ പറഞ്ഞു. സാലിബ കുല്ലി ഹബീബേ, സാലിബ കുല്ലിക്കെതിരെ ഒരു മൂജബ ജുസി മതി ഹബീബേ. ഈ ഒരു മന്ത്രിക്ക് ഒരു അതിന്റെ എ ബി സി പോലും നിങ്ങൾക്ക് അറിയുന്നില്ലല്ലോ. നിങ്ങൾ പറഞ്ഞു എല്ലാ ഇസ്തിഗാസും ശിർക്കാണ്, എല്ലാ ഇസ്തിഗാസും ശിർക്കാണ്. എന്നാൽ മമ്പുറത്ത് പോയിട്ട് ഇസ്തിഗാസ എടുത്തത് ജായിസാണെന്ന് പറയുന്നുണ്ടോ? നിങ്ങൾ ജായിസാണെന്ന് പറയുന്നുണ്ടോ? നിങ്ങള് അജ്മീറിൽ പോയിട്ട് ഇസ്തിഗാസ എടുത്തത് ജായിസാണെന്ന് പറയുന്നുണ്ടോ? ഉള്ളാളത്ത് പോയിട്ട് ഇസ്തിഗാസ എടുത്തിട്ട് ഇസ്തിഗാസ സിയാറത്ത് ചെയ്ത് ഇസ്തിഗാസ എടുത്ത് ജായിസാണെന്ന് പറയുന്നുണ്ടോ? ഞാൻ അതായത് ഞങ്ങൾ ചെയ്യുന്ന പണിയാണ് പറഞ്ഞത്, നിങ്ങൾ വാട്സപ്പിൽ വാദിച്ചതല്ല. ഇപ്പോ മല്ലി സഖാഫി പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. നിങ്ങളുടെ കൂട്ടത്തിലാണ് ഈ തോക്കി സഖാഫിനെ കൊണ്ടുവരുമെന്ന് നിങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടത്തിൽ. എന്നാൽ മല്ലു സഖാഫി ഞങ്ങളോട് പറയണം, ഞാൻ പറഞ്ഞതിൽ നിന്നും പിൻവാങ്ങുന്നു, തോക്കുമായി തോക്ക് സഖാഫിയുമായി നിങ്ങൾ വാദത്തിൽ ഏർപ്പെടാൻ പറഞ്ഞാൽ ഇൻഷാല്ലാ അത് ആലോചിക്കും. മല്ലി സഖാഫി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് 1000 കുതിര ശക്തിയോടുകൂടി നിങ്ങളെ വെല്ലുവിളിച്ചത് എന്നിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഒന്നിക്ക് നിങ്ങൾ പറഞ്ഞത് നടക്കണം, നിങ്ങൾ പറഞ്ഞത് നടത്തില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം തോക്കുമായിട്ട് നമ്മൾ ആലോചിക്കും. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു വ്യക്തികളുള്ള തോക്ക് എന്നുള്ളത് പദപ്രയോഗങ്ങളിൽ ഉപയോഗിക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്
നിങ്ങളെ ഈ ഇസ്തിഗാസ ഉള്ളാളത്ത് മഹാന്റെ മക്ബറയിൽ പോയി നടത്തുന്ന ഇസ്തിഗാസ ശിർക്കാണെന്നല്ലേ നിങ്ങൾ വാദിക്കുന്നത്? ഞാൻ അത് പറഞ്ഞു ശിർക്കല്ല എന്റെ അത് മതി, ഒരു മൂജബ ജൂസി മതി, വെറും ഉള്ളാളത്തത് മാത്രം എടുത്തു പറഞ്ഞാലും നിങ്ങളെ കളിയക്കെതിരെ നക്കീലയാകുന്നു എന്റെ വാദം. കാരണം നിങ്ങൾ സാരിപ്പ ഉല്ലിയാണ്, എന്റെ വാദം മൂജബ ജൂസി മതി നക്കീലയാ. ഇവിടെ വിഷയം മല്ലി സഖാഫിയാണ് വിളിച്ചത്, ക്ലിപ്പ് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ ഇവിടെ തരും. മല്ലി സഖ തോക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോ മല്ലി സഖാഫി പറഞ്ഞിട്ടാണ് വന്നത്, നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ നിന്ന് പിന്മാറിയാൽ മാത്രമേ തോക്കെ സഖാഫിയോട് ചർച്ച ചെയ്യേണ്ടതുള്ളൂ. അതിന് നിങ്ങൾ പറ, അതിനാണ് മറുപടി പറയേണ്ടത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളെ വാദത്തിൽ പെട്ടിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞത് പെട്ടിട്ടുണ്ട് ഹബീബേ, പെടാത്ത നിങ്ങൾ എഴുതിയില്ല. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, ഞങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞതിനെ ഉൾപ്പെടുത്തിയിട്ടാണ് വാദം എഴുതിയത്. നിങ്ങൾ നേരത്തെ സിയാർത്ത് ഒഴിവാക്കണം പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒഴിവാക്കിയല്ലോ. സിയാർത്ത് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പണിയാണ് ഉള്ളാടത്ത് പോയി സിയാർത്ത് ചെയ്ത് ഇസ്തിഗാസ എടുത്തത്. എന്തേ നിങ്ങൾക്ക് ഇപ്പൊ ശിർക്കാണെന്ന് പറയാനുള്ള ധൈര്യമില്ല? എന്തേ ധൈര്യമില്ല ഹബീബേ? നിങ്ങൾ പേടിക്കല്ലേ? അതുകൊണ്ട് സിയാറത്ത് ശിർക്കാണെന്ന് പറഞ്ഞ് നിങ്ങള് ഇപ്പൊ വാദത്തിൽ എഴുതുമ്പോ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇവിടെ വാദം പറഞ്ഞു വന്ന ആളുകൾക്ക് അത് എഴുതാൻ ധൈര്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ വാദത്തിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ മല്ലു സഖാഫി പറഞ്ഞത് കൂടി എഴുതുക, മല്ലി സഖാഫി ആ വോയിസിൽ പറഞ്ഞതും കൂടി എഴുതുക, മല്ലി സഖാഫി വോയിസിൽ പറഞ്ഞതും കൂടി അതിന്റെ കൂട്ടത്തിൽ എഴുതുക. നിങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ ചെയ്യാനുള്ളവരല്ലേ നിങ്ങൾ? ഞങ്ങളെ വാദം ഞങ്ങൾ എഴുതേണ്ടവരാ. നിങ്ങളെ വാദം ഞങ്ങൾ എഴുതി, ഇനി ഞങ്ങളെ വാദം ഞങ്ങളല്ലേ എഴുതേണ്ടുള്ളൂ? ഇത് നിങ്ങൾ ശിർക്കാണെന്ന് പറയുന്ന സംഗതിയല്ലേ? നിങ്ങൾ ഞങ്ങൾ ഇങ്ങനെ എഴുതിക്കോളൂ, നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോളൂ, ഞങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കാനാവുന്നത്? ഞങ്ങളെ വാദം ഞങ്ങൾ എഴുതേണ്ടവരാണ്, സ്വാതന്ത്ര്യം അവകാശം ഞങ്ങൾക്കാ. നിങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി പറയാനുള്ളവരല്ല. നിങ്ങൾ ശിർക്കാണെന്ന് പറയുന്ന സംഗതിയാണ് ശിർക്കല്ല എന്ന് പറഞ്ഞത്. നിങ്ങൾ ശിർക്കാണെന്ന് പറയുന്ന സംഗതിയാണ്. ഞങ്ങൾ പറഞ്ഞതല്ലേ ഇതാ പറഞ്ഞത്? മല്ലി സഖാഫി വാട്സപ്പിൽ സുന്നികളുടെ വാദമായി പറഞ്ഞതാണ് എഴുതാൻ പറഞ്ഞത്. മല്ലി സഖാഫി പറഞ്ഞതിൽ നിന്ന് ഒന്നെങ്കിൽ നിങ്ങൾ പിന്മാറണം, അല്ല എങ്കിൽ നിങ്ങൾ അയാൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എഴുതണം. രണ്ടാലൊന്നല്ല നിങ്ങൾക്ക് വഴി. ഇത് കേൾക്കും ആളുകൾ, ആളുകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കും. മല്ലി സഖാഫി പറഞ്ഞ സംഗതി നമ്മൾ ഏരിയ വാദത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ആമായിട്ടാണ് എഴുതിയത്. അദ്ദേഹം പറഞ്ഞ സംഗതി ഇസ്തിഗാസയാണ്, ഇസ്തിഗാസ ശിർക്കല്ലാന്ന് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ മല്ലി സഖാഫിന്റെ പേര് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ. അതുകൊണ്ട് ഇവിടെ മല്ലി സഖാഫി പറഞ്ഞ വാദത്തിനെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ എഴുതിയിട്ടുള്ളതും. അതുകൊണ്ട് നിങ്ങൾ വാദപ്രതിവാദത്തും തെങ്ങി മാറാനുള്ള നിങ്ങൾ പരിശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് എല്ലാം തിരിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ വാദം ശിർക്കാണെന്ന് പറയുന്നവരാണ്. ഞങ്ങൾ അത് ശിർക്കല്ലാൻ എഴുതിയിട്ടാകുമ്പോ അതിന് നിങ്ങൾ അധിഷ്ഠിതമായുള്ള ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകുന്നില്ല. മല്ലി സഖാഫി പറഞ്ഞ എന്താണ് അതിലുള്ളതെന്നൊന്ന് കാണിക്കുക. മല്ലി സഖാഫി പറഞ്ഞത് എന്താണ് അതിലുള്ളത്? അദ്ദേഹം പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഇസ്തിഗാസ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥന എന്ന് ഇസ്തിഗാസന്റെ മാനക്കാണ് അദ്ദേഹം പറഞ്ഞത്. പ്രാർത്ഥന എന്നത് ഇസ്തിഗാസന്റെ ബ്രാക്കറ്റിൽ പ്രാർത്ഥന, ബ്രാക്കറ്റിൽ എഴുതൂ, ബ്രാക്കറ്റിൽ എഴുതൂ. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട്, എന്നാ ഞങ്ങൾ പറഞ്ഞതൊന്നും നിങ്ങൾ കൂട്ടണം. സിയാറത്ത് സിയാറത്ത് ചെയ്തുകൊണ്ട് സിയാറത്ത് സിയാറത്ത് ചെയ്തുകൊണ്ടുള്ള ഇസ്തിഗാസയാണ്. നിങ്ങൾ പറഞ്ഞ ഡിമാൻഡ് ഞാൻ ഒത്തു, എന്നാ ഞങ്ങൾ സിയാറത്തിന്റെ ഡിമാൻഡ് നിങ്ങൾ ഒക്കണം. വൺവേകരുത്, വീണ്ടും അദ്ദേഹം അതിനകത്ത് എഴുതി കൂട്ടുകയാണ്. പറഞ്ഞ ഡിമാൻഡ് ഞാൻ ഇച്ചിരി സ്വീകരിച്ചതുകൊണ്ട് വൺ വേ ആകരുത്. നിങ്ങളുടെ ഡിമാൻഡ് സ്വീകരിച്ചു, ഞങ്ങളുടെ ഡിമാൻഡ് നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളുടെ ഡിമാൻഡ് സ്വീകരിക്കണം. ഒരു
സുന്നികൾ സാധാരണ ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റ് സ്വാലിഹീങ്ങൾ സിയാറത്ത് ചെയ്യലും അവരോട് സഹായാഭ്യർത്ഥന എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന പൂർവിക ഇമാമികൾ ചെയ്യാമെന്ന് പറഞ്ഞതും ചെയ്തതുമായതുകൊണ്ട് അവരോടുള്ള സഹായാഭ്യർത്ഥന ശിർക്കല്ല, ഇസ്തിഗാസ. ഇസ്തിആനത്തുൽ ജിന്ന് ശിർക്കല്ലെന്ന് വാദിക്കുന്നവർക്ക് ഇതിനെ എതിർക്കാൻ, ഇതിനെ ശിർക്കാണെന്ന് പറയാൻ അവകാശമില്ല. സുന്നികൾ സാധാരണ ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റ് സ്വാലിഹീങ്ങളെ സിയാറത്ത് ചെയ്യലും അവരോട് സഹായാഭ്യർത്ഥന എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന പൂർവിക ഇമാമികൾ ചെയ്യാമെന്ന് പറഞ്ഞതും ചെയ്തതുമായതുകൊണ്ട് അവരോടുള്ള സഹായാഭ്യർത്ഥന ഇസ്തിഗാസ ശിർക്കല്ല. ഇസ്തിആനത്തുൽ ജിന്ന് ശിർക്കല്ലെന്ന് വാദിക്കുന്നവർക്ക് അതിനെ ശിർക്കാണെന്ന് പറയാനുള്ള അവകാശം ഇല്ല. സഹായാഭ്യർത്ഥന എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന വിഷയം. ഇനി ഞങ്ങൾക്ക് അതിന്റെ മറുവാദമുണ്ട്. ആ മറുവാദം എഴുതി താഴെ എന്താണ് ജിന്ന് ഇസ്തിആനത്തുൽ ജിന്ന് ശിർക്കല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇസ്തിആനത്തുൽ ജിന്ന് വിഷയത്തിൽ നിങ്ങൾ എഴുതിയ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ശിർക്കാണെന്നാണ് വാദം. ഇനി ഞങ്ങൾക്കൊരു വാദമുണ്ട്, നിങ്ങൾ ഇസ്തിആനത്തുൽ ജിന്നുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട്, പ്രകോപിപ്പിക്കാൻ വേണ്ടി പറയല്ല, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങളത് പിൻവലിച്ചാൽ നമ്മളതിൻ്റെ വിഷയം. പേരോട് ഉസ്താദ് പറഞ്ഞതുപോലെ പാതിരാത്രികളിൽ ജിന്നുകൾ വരാറുണ്ട് എന്ന് പറഞ്ഞ സ്ത്രീകളുടെ അടുത്തേക്ക് ഷെയ്ഖന്മാരുടെ രൂപത്തിൽ, ചെക്കിയാരന്റെ രൂപത്തിലോ മറ്റോ ഒക്കെ ജിന്നുകൾ വന്നാൽ അത് തെറ്റിദ്ധരിക്കേണ്ട, എന്തല്ല അവരെ തെറ്റിദ്ധരിക്കേണ്ട, അത് ജിന്നുകളാണെന്ന് പറഞ്ഞത് കൂടി ഞാൻ കേട്ടായിരുന്നു. അത് നിങ്ങൾ എഴുതിയോണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എഴുതിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നിനെ പിൻവലിക്കാം അല്ല, സിയാറത്ത് മാന്യമായ വിഷയമാണ് പ്രാർത്ഥന എന്ന് എഴുതിയിട്ടില്ല. ഇസ്തിആനത്തുമ്പിൽ ജിന്ന് ശിർക്കല്ലെന്ന് വാദിക്കുന്നവർക്ക് ഇത് ശിർക്കാണെന്ന് വാദിക്കാൻ അവകാശമില്ല എന്നാ ഞങ്ങൾ എഴുതിയത്. അങ്ങനെയാണ് പരാമർശിച്ചില്ലല്ലോ, നിങ്ങൾക്ക് ആ വാദം നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇസ്തിആനത്തുമ്പിൽ ജിന്ന് ശിർക്കല്ലെന്ന് വാദിക്കുന്നവർക്ക് അല്ല മോലവി, നിങ്ങൾ ആ വാദം പേരോടെ വകയായിട്ട് പറയണ്ട. മൊത്തം ഞങ്ങൾ സുന്നികൾ ഇങ്ങനെ പറയുന്നു, അങ്ങനെ എഴുതാറിയാറുണ്ടോ? ആ സുന്നികൾ പറയുന്നത് പോലെ പാതിരാത്രി സ്ത്രീകളുടെ അടുത്തേക്ക് ഷെയ്ഖന്മാരുടെ രൂപത്തിൽ, ഒരു മിനിറ്റ് പറയട്ടെ പറയട്ടെ, ഉസ്താദന്മാരുടെ രൂപത്തിൽ പാതിരാത്രി പെണ്ണുങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അത് ഉസ്താദന്മാരാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട, അത് ജിന്നാണ്, അത് ജിന്നാണ്, ജിന്നാണ് എന്ന വാദം. അത് ഇമാമിങ്ങൾ ആരും പഠിപ്പിച്ചതല്ല, ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ് നിങ്ങൾ സംവാദത്തിൽ കാണിക്കണം. നിങ്ങൾ എതിര് വാദം എഴുതു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ എഴുതിയതിന്റെ എതിര് വാദം എഴുതു എന്നാ പറഞ്ഞത് ഇസ്തിആനത്തുൽ ജിന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തിആനത്തുൽ ജിന്ന് ശിർക്കാണെന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നവർക്ക് എന്ന പ്രാർത്ഥനയാകുന്ന ഇസ്തിദാഅത്ത് നിങ്ങൾ എഴുതിയല്ലോ ബ്രാക്കറ്റില്. ഈ അർത്ഥത്തിലുള്ള സഹായാർത്ഥന ശിർക്കാണോ ശിർക്കാണെന്ന് പറയുന്ന ആളുകളാണ് ഞങ്ങൾ, മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് അത് തിരിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ പറയാ ആരോ എവിടെയോ പറഞ്ഞതെന്ന് നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്നത്, ആരോ പറഞ്ഞാലല്ല. ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ല, അതിവിടെ എഴുതേണ്ട ബാധ്യതയും എന്തില്ല, ഏറ്റെടുക്കേണ്ട ഞങ്ങൾക്കില്ല. ഇനി നിങ്ങൾ പറഞ്ഞ ഔദ്യോഗികമായി നിങ്ങളുടെ പണ്ഡിതൻ പറഞ്ഞ പ്രസംഗിച്ചതാണ് ഞാൻ പറഞ്ഞത്. അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ശിർക്കല്ലെന്ന് വാദിക്കുന്നവർക്ക് അപ്പൊ നിങ്ങൾ മറുപടി, നിങ്ങൾ മറുവാദമാണെങ്കിൽ എന്ത് ചെയ്യണം? ഇസ്തിആനത്തുൽ ജിന്ന് ശിർക്കാണെന്ന് എഴുതിയാലോ? അത് മറുവാദമായി. നിങ്ങൾ അതിനെ മറുവാദമായി പേരോട് പ്രസംഗിച്ചതല്ല ഇവിടെ പറയേണ്ടത്. നിങ്ങൾ മറുവാദം എഴുതിക്കോളിയാണെങ്കിലും
ഞാൻ നിങ്ങളെ പറ്റി പറഞ്ഞില്ലല്ലോ ഇസ്തിയാനത്തിൽ ജിന്ന് ശിർക്കല്ലെന്ന് വാദിക്കുന്നവർക്ക് അമ്പിയാക്കളോടുള്ള ഇസ്തിഹാസ ശിർക്കാണെന്ന് പറയാൻ അവകാശമില്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതേണ്ടി വരും അപ്പം അല്ലെങ്കിൽ ഇസ്തിയാനത്തിൽ ജിന്ന് അത് അവിടെ നമുക്ക് പറഞ്ഞ ആവശ്യമില്ലല്ലോ അത് ആരുടെ വിഷയമാണ് പക്ഷെ ഇസ്തിയാനത്തിൽ ജിന്നും ഇസ്തിഹാസത്തും ഒരുപാട് വ്യത്യാസം ഉള്ളത് കൊണ്ട് അപ്പൊ ഇസ്തിയാനത്തിൽ ജിന്ന് അത് ഇവിടെ വരാൻ പാടില്ല അങ്ങനെ വരികയാണെങ്കിൽ അതാണല്ലോ സ്ഥല ശരി അത് നീതിയാണ് ആണല്ലോ ഞങ്ങളെ വാദം ഞങ്ങളായിരിക്കും ഞങ്ങളെ വാദം ഞങ്ങളായിരിക്കും നിങ്ങൾ എത്ര വിഷയത്തിൽ നിങ്ങൾ തർക്കം പിടിച്ചു ഷഫാഅത്ത് നിങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞ് ഒഴിവാക്കണമെന്ന് പറഞ്ഞു ഖബർ സിയാറത്ത് ഒഴിവാക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ ഒഴിവാക്കൽ ഒഴിവാക്കൽ നിങ്ങൾ ആദ്യം മുതൽക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ഒഴിഞ്ഞു മാറാനാ ഇസ്തിയാനത്തുമ്പിൽ ജിന്ന് നിങ്ങളെ വാദം അജ്ഞാനായിരിക്കല്ലോ ഇസ്തിയാനത്തുമ്പിൽ ജിന്ന് അത് ശിർക്കല്ലെന്ന് വാദിക്കുന്നവർക്ക് അത്രേ ഞാൻ എഴുതിയിട്ടുള്ളൂ നിങ്ങൾ നിങ്ങൾ ശിർക്കാണെന്ന് വാദിക്കും നിങ്ങൾ പറഞ്ഞോളി എല്ലാ തങ്ങത്ത് വാദമില്ല നിങ്ങൾ പറഞ്ഞോളി സംവാദത്തിൽ പറഞ്ഞോളി സഹോദര സംവാദത്തിൽ പറയേണ്ടത് ഞങ്ങളാണല്ലോ ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ആരോടോ നിങ്ങൾ കണ്ട വഴി കൂടെ പോണ ആളുകളോട് സംവാദം നടത്താനാണോ നിങ്ങൾ വന്നത് അല്ലല്ലോ നിങ്ങൾ സലഫികളോടാ സംവദിക്കാൻ വന്നത് അപ്പൊ ഞങ്ങൾക്കുമായി ബന്ധപ്പെട്ട തർക്കമുള്ള വിഷയം എഴുതേണ്ടത് അങ്ങനെ എഴുതിയാൽ സുന്നികളുടെ ഔദ്യോഗിക പണ്ഡിതൻ നിങ്ങളിപ്പോ കുറച്ചു മുന്നേ മഹത്വം പറഞ്ഞ പേരോട് പേരോടും കാര്യം വിടൂന്ന് ഇപ്പൊ പറഞ്ഞു ഒരു മിനിറ്റ് നിങ്ങൾ പറഞ്ഞോണ്ട ഞങ്ങൾ പറഞ്ഞത് നിങ്ങളെ ഇവിടെ ഈ വാദത്തിലേക്ക് എഴുതിയത് നിങ്ങളെ വ്യക്തിന്റെ പേര് ഞാൻ വാദം മാത്രം എഴുതിയത് ഞാൻ വ്യക്തി പരാമർശിച്ചോ അത് വെട്ടുക എന്നാൽ ഞങ്ങൾ ഇവിടെ ആ വിഷയം ഒഴിവാക്കും ഇപ്പൊ ഞങ്ങൾ ഇവിടെ വ്യക്തിപരമായിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ ഒരു സെക്കൻഡ് പ്ലീസ് ഇസ്തിയാനത്തിൽ ജിന്ന് ഇതിൽ പെടുന്നതേ അല്ല നമ്മളിവിടെ തർക്കത്തിൽ ഇരിക്കുന്ന ചർച്ച എന്താ ഇവിടെ ജിന്നുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ അല്ലല്ലോ ഇവിടെ സംവാദം നടക്കുന്നത് ഇവിടെ നടക്കുന്നത് ഇസ്തിഹാസയാണ് പ്രാർത്ഥനയാണ് അപ്പൊ അത് ഒഴിവാക്കണം അല്ലെങ്കിൽ ഇത് എഴുതണം അത് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഞങ്ങൾ ആവശ്യം നിങ്ങൾ തീരുമാനിക്കേണ്ടതല്ല എന്റെ വീട്ടിലെ കാര്യം നിങ്ങൾ തീരുമാനിക്കേണ്ടതാ ഞങ്ങൾ പരാമർശിച്ചില്ലല്ലോ ഈ വന്ന സൽമാൻ മൗലവി പറഞ്ഞിട്ടുണ്ട് ഞാൻ എഴുതിയില്ലല്ലോ അല്ലെങ്കിൽ സക്കറിയ മൗലവി പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ പറയത്തിക്കോളി ഇസ്തിയാനത്തുമ്പിൽ ജിന്ന് ശിർക്കല്ലെന്ന് വാദിക്കുന്നവർക്ക് ഈ ഇസ്തിഹാസ ശിർക്കാണെന്ന് വാദിക്കാനുള്ള അവകാശമുണ്ട് തിരിക്കോളി മറുപാദം തീർന്നല്ലോ ഇവിടെ മല്ലി സക്കാഫി സുന്നികളുടെ വാദമായി പറഞ്ഞത് പോലും മല്ലി സക്കാഫി വിടുന്നു പറഞ്ഞാളാ മനസ്സിലാകുന്നുണ്ടാ മല്ലി സക്കാഫി വിടുന്ന അദ്ദേഹം കുറച്ചു മുന്നേ പറഞ്ഞത് എന്നിട്ടാ വന്നത് നിങ്ങൾ അയാള് പറയുന്നത് പോലെ അല്ല എഴുതേണ്ടത് ഞങ്ങളാ എഴുതാൻ ഞങ്ങളുടെ വാദം അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള വാദം ഞങ്ങൾ പറയുന്നു പാതിരാത്രി പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോകുന്നത് ജിന്നുകൾ ശേഖന്മാരുടെ രൂപത്തിൽ വന്നാൽ അത് ശേഖന്മാരാണെന്ന് ധരിക്കരുത് ആളുകൾ കൗമ സാധാരണക്കാരെങ്ങനെ ധരിക്കരുത് അത് ജിന്നുകളാണെന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ട് അത് ഇമാമെ നിങ്ങൾ പഠിപ്പിച്ചതല്ല നിങ്ങളുമായിട്ട് മണ്ണ് പറഞ്ഞിട്ടുണ്ട് ഇതാരാണ് ജിന്നിന്റെ മോനാണോ അല്ല മനുഷ്യന്റെ മോനാണോ എന്ന് പറഞ്ഞാല് ചിലപ്പോ ഞാനും ജിന്നിന്റെ മകനായിരിക്കട്ടോ എന്ന് ശംസുദ്ധി പാലത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അതൊന്നും പറയിപ്പിക്കണ്ട ശംസുദ്ധി പാലത്തിന്റെ ക്ലിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ട് ജിന്നിന്റെ മകനാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് പിന്നെ ഇസ്തിയാനത്തുമ്പിൽ ജിന്ന് ഞാൻ നിങ്ങൾ സൽമാൻ മൗലവിയോ ജബ്ബാർ മൗലവിയോ സക്കറിയ സുലൈമാൻ പറഞ്ഞിട്ട് വാദം എഴുതുമ്പോൾ ഒരു പുല്ലിയായിട്ട് എഴുതണം ഏതെങ്കിലും വ്യക്തികളെ പരാമർശിച്ചിട്ടല്ല വാദം എഴുതേണ്ടത് അതുകൊണ്ട് അപ്പോ വാദം എന്ന് വ്യക്തികളെ ഒഴിവാക്കി പേരോടിനെ ഒഴിവാക്കി സുന്നികൾ എന്ന് തന്നെ എഴുതുകയാണ് അപ്പൊ പേരോട് പറഞ്ഞ ഏതായിരുന്നാലും എന്ത് ചെയ്തു സമ്മതിച്ചിട്ടിട്ടില്ല പേരോട് അങ്ങനെ പറഞ്ഞിട്ടിട്ട് തള്ളടുത്തേക്ക് എത്തിയല്ലോ ആ ഇനി അടുത്തത് ഇപ്പോൾ ഇവിടെ വിട്ട് എല്ലാരും കേട്ട് കഴിഞ്ഞ മറുവാദമാണ് എഴുതേണ്ടത് ഞാൻ മറുവാദം എഴുതണം ഞാൻ ശിർക്കല്ലെന്ന് വാദിക്കുന്നവർക്ക് ശിർക്കാണെന്ന് പറയാനുള്ള അവകാശമില്ല നിങ്ങൾ മറുവാദം എങ്ങനെ എഴുതേണ്ടത് നിങ്ങൾ ഇതിന്റെ മറുവാദം ആകണമെങ്കിൽ എങ്ങനെ ആകണം ഇസ്തിയാനത്തുമ്പിൽ ജിന്ന് ശിർക്കല്ലെന്ന് വാദിക്കുന്നവർക്ക് ഈ ഇസ്തിഹാസം നിങ്ങളുമായിട്ട് നിങ്ങൾ പറയാൻ സൽമാൻ മൗലവി പറഞ്ഞതല്ല നിങ്ങൾ മറുവാദം എഴുതേണ്ടത് മറുവാദമല്ലേ എഴുതേണ്ടത്
संवाद प्रार्थना प्रतिवादान या वाईक प्रार्थना सुन्निकल साधारण चय्युन्नतुपोले नबी सल्लल्लाहु अलैहि वसल्लम तंगले मत्त स्वालिहींगल जिन्नोड़ी ഇവിടെ മല്ലു സഖാഫി പറഞ്ഞ പ്രാർത്ഥിക്കൽ ബ്രാക്കറ്റിൽ അദ്ദേഹം ഇസ്തിഗാസ മനസ്സിലാണോ അദ്ദേഹം കൂട്ടണം ഒരു മിനിറ്റ് ഇവിടെ മല്ലി സഖാഫി പറഞ്ഞത് ഇവിടെ ഉണ്ട് മല്ലി സഖാഫി പറഞ്ഞതിൽ നിന്ന് എന്താ നിങ്ങൾ ചേർത്തെന്ന് ഞാൻ ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞത് ഒന്നും ചേർത്തില്ല എന്നാണ് അവസാനം ചേർത്ത പ്രാർത്ഥിക്കൽ ഒരു മിനിറ്റ് ആ പ്രാർത്ഥിക്കൽ മല്ലി സഖാഫി പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കൽ ബ്രാക്കറ്റിൽ സഹായാർത്ഥം നിങ്ങൾ ഒഴിഞ്ഞു മാറി പൂർവിക ഇമാമികൾ ചെയ്യാമെന്ന് പറഞ്ഞതും ചെയ്തതുമായതുകൊണ്ട് അവരോടുള്ള സഹായ അഭ്യർത്ഥന ശിർക്കല്ല ഇസ്തിആനത്തുൽ ജിന്ന് ശിർക്കല്ല എന്ന് വാദിക്കുന്നവർക്ക് അതിനെ ശിർക്കാണെന്ന് പറയാൻ അവകാശമില്ല നിങ്ങൾ എഴുതിക്കൊളി ജിന്നിന്റെ വിഷയത്തിൽ മറുവാദം എഴുതിക്കൊളി ഇസ്തിആനത്തുൽ ജിന്ന് ശിർക്കല്ല എന്ന് വാദിക്കുന്നവർക്ക് ഇത് ശിർക്കാണെന്ന് പറയാൻ അവകാശമുണ്ട് ഞാൻ പ്രതിവാദമായി അത് എഴുതിക്കൊളി നിങ്ങൾ അതിനെ ആയിരം വട്ടം കേൾക്കുന്ന കാര്യമില്ല നിങ്ങൾ കേൾപ്പിച്ചിട്ട് കാര്യമില്ല അതാണ് ഇവിടെ മല്ലി സഖാഫി നിങ്ങളെ മല്ലി സഖാഫി പിടിച്ചിരിക്കുക അദ്ദേഹത്തിന്റെ കുടുക്കി നിങ്ങൾ ഇതുവരെ ഊരിയിട്ടില്ല മനസ്സിലാണെന്താ അത് നിങ്ങൾ എഴുതാണ് നിങ്ങളോട് പറഞ്ഞത് അതിൽ നിങ്ങൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാ ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇത് നിങ്ങൾ സമ്മതിച്ചു നിങ്ങൾ സമ്മതിച്ചാണ് ഇസ്തിആനത്തുൽ ജിന്നിലേക്ക് നിങ്ങൾ ചാടിയത് ഇപ്പൊ രണ്ടാമത്തെ
प्रार्थन प्रार्थन मकड़े प्रार्थिकल प्रश्न अंगीक प्रार्थना संस्कार संस्कार मेरे संस्कार मध्यस्थ संस्कार अमुक बाधक अद प्रशर चोदी व्यवस्थ का मलिस प्रार्थना मलिस मलिस
എന്നാണ് നിങ്ങൾക്ക് മല്ലി പറഞ്ഞതുപോലെ എഴുതണം ഞങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം എഴുതേണ്ടത് മല്ലി പറഞ്ഞില്ല നിങ്ങൾ എന്താ ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല മല്ലി സഖാഫി ഞങ്ങളെ വെള്ളി വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് മനസ്സിലാകണ്ട അതുപോലെ മല്ലി സഖാഫി അല്ല ഇവിടെ സുന്നത്തിയ മഅത്തി സുന്നത്തിയ മഅത്തി സലഫികളും മല്ലി സഖാഫിന്റെ വിഷയമല്ല വാട്സാപ്പിൽ ചർച്ചകളല്ല സുന്നികളും സലഫികളും തമ്മിലുള്ള ചർച്ചയാണ് നിങ്ങൾ മല്ലി സഖാഫിന്റെ ഒരു വാക്കിൽ വിളിച്ചുകൊണ്ട് സംവാദം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ സഹായ അദ്ദേഹം പറഞ്ഞത് സഹായ അഭ്യർത്ഥന എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹം പറഞ്ഞത് സുന്നികൾ വിശ്വസിക്കുന്നതും സുന്നികൾ ചെയ്യുന്നതും സഹായ അഭ്യർത്ഥന എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥനയാണ് ആ സഹായ അഭ്യർത്ഥന എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് എന്റെ സഹോദര നിങ്ങൾക്ക് നിങ്ങൾക്ക് സാലിബ കുല്ലി തിരിയാത്തത് കൊണ്ടാണ് നിങ്ങളെ വാദം നിങ്ങൾക്ക് മനസ്സിലാവാത്തത് മല്ലി സുന്നത്തിന്റെ ആരുമല്ല പാവ സംവാദത്തിന് വെല്ലുവിളിച്ച് ആയിരം കുതിരശക്തിയോടെ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് വന്നിട്ട് അവസാനം തോക്കെ സഖാഫി എന്റെ കൂട്ടത്തിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ തോക്കെ സഖാഫി പറയാ മല്ലി സഖാഫി പറഞ്ഞതല്ല പിന്നെ നിങ്ങൾ എന്തിനാ വന്നത് നിങ്ങൾ ഇത്രയും നിങ്ങൾ നാളെ കിട്ടും നിങ്ങളുടെ വാക്ക് ഒരു വിലയിൽ നിങ്ങളുടെ വാക്ക് പിഴവെന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ വാക്കിൽ പിടിക്കേണ്ടതുണ്ട് മല്ലി സഖാഫി സുന്നത്തിയ മഅത്തല്ല സുന്നത്തിയ മഅത്തിന്റെ വക്താവ് അല്ലാന്നാ പറഞ്ഞത് സുന്നത്തിയ മഅത്തിന്റെ ഒരു ആദർശമാണ് സുന്നത്തിയ മഅത്തിന്റെ വാദങ്ങൾ എന്താണ് അതാണ് ചർച്ച ചെയ്യേണ്ടത് അദ്ദേഹം ഒരു പ്രവർത്തകനായിരിക്കും അത് വേറെ വിഷയം പക്ഷെ സുന്നത്തിയ മഅത്തിന്റെ വാദങ്ങളാണ് ഇവിടെ എന്താണ് ഞങ്ങൾ എഴുതിയിട്ടുള്ളത് സഹായ അഭ്യർത്ഥന എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന നിങ്ങൾ മല്ലി സഖാഫിയെ മദ്യനാണെങ്കിൽ വാട്സപ്പിൽ നടത്തിക്കോളൂ ഇവിടെ സുന്നി സലഫികളാണ് തർക്കം സുന്നി സലഫികളാണ് വാദപ്രതിവാദം അതുകൊണ്ട് ഞങ്ങളുടെ വാദം സഹായ അഭ്യർത്ഥന എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന അതാണ് നിങ്ങൾ എഴുതേണ്ടത് മല്ലി സഖാഫിയുടെ ആദർശവും എഴുതുന്നില്ല മല്ലി സഖാഫി സമസ്തയുടെ ആരുമല്ല മല്ലി സഖാഫിന്റെ ആരുമല്ല ഒരു മല്ലി സഖാഫി സമസ്തയുടെ ആരുമല്ല എന്നാ മല്ലി സഖാഫി പറഞ്ഞ ആദർശ സമസ്തയുടെയാണോ സമസ്തയുടെയാണെങ്കിൽ അത് എഴുതണം മല്ലി സഖാഫി പറഞ്ഞത് സമസ്തയുടെ ആദർശമാണെങ്കിൽ അത് എഴുതണം സഖാഫി നിങ്ങളെ പോയി പേരെടുത്തുകൊണ്ട് അദ്ദേഹം സമസ്തന്റെ മെമ്പറല്ല സമസ്തയുടെ മെമ്പറല്ല അതാണ് ഞാൻ പറഞ്ഞത് സമസ്തയുടെ മെമ്പർ ഞാനും അല്ല അദ്ദേഹമല്ല ഞങ്ങൾ ആരും സമസ്ത ജമിയത്തുലമയുടെ മെമ്പർമാരല്ല ഞങ്ങൾ പ്രവർത്തകന്മാർ മാത്രമാണ് അതുകൊണ്ട് അദ്ദേഹം മെമ്പറല്ല ഞങ്ങളും മെമ്പറല്ല നിങ്ങൾ മല്ലി സഖാഫിന്റെ മേൽ തൂങ്ങി പിടിച്ചുകൊണ്ട് സംവാദത്തിൽ നിന്ന് ഓടിപ്പോകാനാണ് എന്റെ സഹോദര നിങ്ങൾ ശ്രമിക്കുന്നത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാദപ്രതിവാദത്തിനെന്ന് താണക്കാടില്ല നിങ്ങൾക്ക് ഉളുപ്പില്ല മക്കളെ നിങ്ങൾക്ക് നാണക്കാടില്ല നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളുടെ വാദത്തിൽ സംവാദത്തിന് റെഡിയുണ്ടോ ആയിരം കുതിര ശക്തിയോടെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ 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 ചായന്ന് പറയുന്ന നിങ്ങൾ ഉളുപ്പില്ലാത്ത നാണക്കെട്ട ആളുകളെ നിങ്ങൾക്ക് നാണമുണ്ടോ ഉളുപ്പുണ്ട മക്കൾ നിങ്ങൾക്ക് എന്തിനാണ് ഇവിടുത്തേക്ക് വന്നത് നിങ്ങൾ ഇവിടുത്തെ എന്തിനാണ് വന്നത് ഉളുപ്പില്ലാത്ത മക്കള് സംസാരിച്ചില്ല 30 നിങ്ങൾ ബെല്ലടിക്കണം ഞങ്ങൾ നിർത്തുന്നുണ്ട് അദ്ദേഹം ഈ കടന്ന് തീർന്നത് മധ്യസ്ഥനാണെന്നില്ലേ നിങ്ങൾ നോക്കൂട്ടിയായിരിക്കാനാണ് നിങ്ങൾ കൊണ്ടുവന്നിരുത്തിയത് രണ്ടാമത്തെ വിഷയം ഇപ്പൊ മല്ലി സഖാഫിയും ആരുമല്ല തോക്കെ സഖാഫിയും ആരുമല്ല ഞാൻ പറയുന്നു മല്ലി സഖാഫി പോട്ടെ അയാ അദ്ദേഹം പറഞ്ഞ ആദർശം ആ ആദർശം എഴുതാൻ പറ്റുമോ അദ്ദേഹം പറഞ്ഞ ആദർശം ആ ആദർശം എഴുതാൻ പറ്റുമോ ആയിരം കുതിര ശക്തിയുടെ പോയിട്ട് വെള്ളം കുടിച്ചിട്ട് പോലും ആ ശക്തി ഇരിക്കുന്നില്ല മല്ലി സഖാഫിന്റെ ആദർശമോ അല്ല എന്റെ ആദർശമോ അല്ല സുന്നത്തിയ മഅത്തിന്റെ ആദർശമാണ് സുന്നത്തിയ മഅത്തിന്റെ ആദർശമാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ട് സഹായ അഭ്യർത്ഥന എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന അത് സുന്നത്തിയ മഅത്തിന്റെ ആദർശമാണ് മല്ലി സഖാഫിന്റെതോ തോക്ക് സഖാഫിന്റെതോ ബഷീർ ഹസന്റെതല്ല വിഷയം ഇവിടെ വ്യക്തികളുടെ വിഷയമല്ല സുന്നത്തിയ മഅത്താണ് വിഷയം സുന്നത്തിയ മഅത്തിന്റെ വാദം എഴുതിയിട്ടുണ്ട് അതിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തയ്യാറുണ്ടെങ്കിൽ ഇപ്പോൾ റെഡി ആയിക്കോളൂ ഞങ്ങൾ നിങ്ങൾ ശിർക്കാണെന്ന് പറയുന്ന സംഗതി ശിർക്കല്ലെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് നിങ്ങൾ വെറുതെ സംവാദത്തെ ഒളിച്ചോടാൻ മല്ലി സഖാഫി മല്ലി സഖാഫി മല്ലി സഖാഫി എന്ന് പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓടാൻ ശ്രമിക്കുകയാണ് പാവം മല്ലി സഖാഫി ഇപ്പൊ സംഘടന ഒരു മിനിറ്റ് മല്ലി സഖാഫി വിളിച്ചിട്ടാ ഞങ്ങൾ വന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം എന്ന് പറഞ്ഞ മല്ലി സഖാഫി ഗ്രൂപ്പിൽ 43 സെക്കൻഡ് പറഞ്ഞത് ഏറ്റെടുക്കാൻ നട്ടില്ലാത്ത ആളുകളെയും കൊണ്ടാണോ നിങ്ങൾ വന്നത് സഹോദര
നിങ്ങൾക്ക് അത്രയും വിശ്വാസം ഇത്രയും പേര് നിങ്ങൾ വിളിച്ചിട്ടാണ് ആയിരം കുതിര ശക്തിയോട് കൂടി നിങ്ങൾ വിളിച്ചിട്ടാ ഞങ്ങൾ വന്നത് എന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ വന്ന ആളുകൾ പറയാണ് നിങ്ങളെ ഞങ്ങളായിട്ട് ബന്ധമില്ല എന്ന് പുള്ളി പറയും ഞങ്ങൾക്കറിയില്ല നിങ്ങൾ പറയുന്ന ആദർശമെങ്കിലും അദ്ദേഹം പറഞ്ഞ സഹായ അഭ്യർത്ഥന എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന അത് എഴുതിയിട്ടുണ്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് ഇല്ലാസാനം അത് എഴുതിയപ്പോൾ നിങ്ങൾ ഓളിച്ചോടാൻ മല്ലിസ കാഫിനെ നിങ്ങൾ പിടിച്ചിരിക്കുകയാണ് ഓളിച്ചോടാൻ വേണ്ടി അസ്ത്രമാക്കിയിരിക്കുകയാണ് സഹായ അഭ്യർത്ഥന എന്ന അർത്ഥത്തിലുള്ള സഹായ അഭ്യർത്ഥന എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന മല്ലി സഖാഫി പറഞ്ഞത് നിങ്ങളല്ല വിശദീകരിക്കേണ്ടത് മല്ലി സഖാഫിയുടെ ക്ലിപ്പ് ഇവിടെയുണ്ട് ആ ക്ലിപ്പിൽ പറഞ്ഞതുപോലെയാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത് മല്ലി സഖാഫി ആകെ പോയി വെല്ലുവിളിച്ചു വന്ന മല്ലി സഖാഫി ഒന്നുമല്ലാതായി ഒന്നുമല്ലാതെയായി അയാൾ പറഞ്ഞ ആദ്യമായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടല്ലോ ആധികാരികമായിട്ട് ഒരു ചർച്ച ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ അല്ല മൗലവിമാരെ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ സലഫി ആയത് മല്ലി സഖാഫി പറഞ്ഞ ഒരൊറ്റ ഒരു വാക്കിന്റെ മുകളിലാണോ തൂങ്ങി പിടിച്ചിട്ട് നിങ്ങൾ സലഫി ആയത് പിന്നെ എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കാം ആണത്വമുണ്ടെങ്കിൽ നിങ്ങൾ സലഫിയാണെങ്കിൽ സലഫിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ ഉസ്താദ് ഇവിടെ പറഞ്ഞത് പോലെ ഇസ്തിഗാദ ആ നിലയ്ക്ക് ഇസ്തിഗാദ ചെയ്യൽ ശിർക്കാണ് എന്ന് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ ഞാൻ ഞങ്ങളുടെ വാദം അതാണ് എന്നാൽ എന്റെ സഹോദരൻ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് സഹായ അഭ്യർത്ഥന എന്നുള്ള അതെ ആ ഒരു അർത്ഥത്തിലുള്ള പ്രാർത്ഥനയാണ് ഞാനും ഉദ്ദേശിച്ചത് ഏത് ആ എന്നാലും ഓക്കെ ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയുടെ വാക്ക് പ്രാർത്ഥനയുടെ നിർവചനം എന്താണെന്ന് ഞാൻ ചോദിച്ചത് ഞാൻ പറയട്ടെ ഈ വാക്കിൽ ഈ പറഞ്ഞ വാക്കിൽ ഇന്ന് ഞങ്ങൾ എഴുതി കൊടുത്തതില് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞ വാക്കിന് അർത്ഥം പറയേണ്ടത് ആരാ പറയാം ഞാനതല്ല ഞാൻ പറയേണ്ട വാക്കിന് തെളിവ് പറയേണ്ടത് ആരാണ് ഞാൻ പറഞ്ഞ ഒരു വാക്കിന് തെളിവ് പറയേണ്ടത് ആരാ അതിന് തെളിവ് പറയേണ്ടത് ആര് ഞാനാണ് നിങ്ങളല്ല ഞാൻ പറയട്ടെ അതെ ഞങ്ങളാ വിശദീകരിച്ചു തരേണ്ടത് അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ഒറ്റ ഒരു വാദമേ ഉള്ളൂ ഇന്നിവിടെ സംവാദം നടക്കാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ ഒരു വാക്യം നിങ്ങളുടെ ഭാഗത്ത് വന്നിട്ടുള്ളൂ എന്നല്ലാതെ സംവാദം നടക്കാൻ പാടില്ല എന്നാണ് നിങ്ങളുടെ ആശയം അതെ ഞങ്ങള് പറഞ്ഞത് നിങ്ങൾ സുന്നത്തെ മാത്തിന്റെ ആളാണോ ആണോ ആണ് ഒന്നുമല്ലാന്ന് ഇദ്ദേഹം പറഞ്ഞു അല്ലേ നിങ്ങൾ സുന്നത്തെ മാത്തിന്റെ ആദർശമാണോ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞത് ഇന്നലെ പറഞ്ഞ ഞങ്ങളോട് സുന്നത്തെ മാത്തിന്റെ ആദർശമാണോ എന്നാൽ അത് ഏത് ആ പറഞ്ഞത് തെറ്റാണോ അത് പിൻവലിക്കാൻ തയ്യാറാവോ ആ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് പിൻവലിക്കാൻ വിശദീകരണം നിങ്ങൾ ഇന്ന് നടത്തിയതാ ഇന്നലെ നടത്തിയ വാക്ക് മല്ലി സഖാഫി പറയേണ്ടത് മല്ലി സഖാഫി പറഞ്ഞത് ഒന്നെങ്കിൽ തെറ്റാണെന്ന് പറയാ പിന്നെ സംവാദം മുടക്കാൻ ഞാന് പറഞ്ഞതിന്റെ ഉദ്ദേശം ആരാ പറയേണ്ടത് നിങ്ങളാണോ ആരാ പറയേണ്ടത് ഞാന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഞാനാ പറയേണ്ടത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറയേണ്ടത് ഞാനാണ് നിങ്ങളല്ല ഞാൻ പറയട്ടെ ആ പറയട്ടെ നിങ്ങൾ ഇന്നലെ രാത്രി വരെയും ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഇന്ന് രാവിലെ രാവിലെ വന്നിട്ട് പറഞ്ഞു 9 മണിക്ക് പറ്റില്ല 3 മണി എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ പിന്തിച്ചല്ലോ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഇപ്പൊ ഞങ്ങളോട് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം അതല്ല ഇന്നതാണ് ഉദ്ദേശം എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ വാദം തരും നിങ്ങളുടെ ആശയം തരുമോ ഇന്ന് സംവാദം നടക്കാൻ പാടില്ല എന്നാണ് അതേ ഉള്ളൂ ഞാൻ പറഞ്ഞ ഞാന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ സിയാറത്ത് ആക്കിയതല്ലേ അതുകൊണ്ടാണ് സഹോദര നിങ്ങൾ സുന്നത്തെ മാത്തിന്റെ ആരുമല്ല നിങ്ങൾ പറഞ്ഞ സുന്നത്തെ മാത്തിന്റെ ആദർശമല്ല ഒന്നുമല്ല ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ വന്നു തോക്ക് തോക്ക് സഹോദരത്തെ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ സമസ്തയുടെ ആളല്ല എന്ന് പറഞ്ഞാൽ സമസ്തയുടെ ആൾ ആരല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത് ഞങ്ങള് ആരും സമസ്തയുടെ ആധികാരികമായ മെമ്പറല്ല സമസ്തയുടെ ആദർശം ഉൾക്കൊള്ളുന്നവരാണ്
സമസ്ത ആദർശത്തിൽ ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ സമസ്തന്റെ ആളുകളാ, സമസ്തന്റെ മെമ്പർ അല്ല അദ്ദേഹം. അതുകൊണ്ട് ഇവിടെ ചർച്ച നടക്കേണ്ടത് സമസ്തയുടെ ആദർശമാണ്. ആ സമസ്തയുടെ ആദർശം എന്താ? സഹായാഭ്യർത്ഥന എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന. അതേ ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ, അതേ നിങ്ങൾ പറയുന്നുള്ളൂ, ഞങ്ങൾ ചെയ്യാത്തത് ഞങ്ങളെ മേലെ നിങ്ങൾ കയറ്റണ്ട. അദ്ദേഹം പറഞ്ഞതിന്റെ ഉദ്ദേശം വിശദീകരിച്ചോ? അദ്ദേഹം പറഞ്ഞതിന്റെ ഉദ്ദേശം വിശദീകരിച്ചോ? സഹായാഭ്യർത്ഥന എന്നുള്ള പ്രാർത്ഥന തീർന്നല്ലോ വിഷയം. വിഷയം തീർന്നല്ലോ. ഒരു മിനിറ്റ്, നിങ്ങൾ സമസ്തയുടെ ആരും അല്ല എന്നുള്ള അടുത്തേക്ക് നിങ്ങൾ ഒരു മിനിറ്റ്. നിങ്ങൾ പറഞ്ഞു അഡ്രസ് ഇല്ലാത്തെന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഞങ്ങളെ പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾ എവിടേക്ക് എത്തി? അൽഹംദുലില്ലാഹ്. ഇനി നിങ്ങള് നിങ്ങൾ പറഞ്ഞ ആദർശം ഉണ്ടല്ലോ ഇന്നലെ, അത് സമസ്തയുടെയാണോ? എന്നാൽ അത് ഏത്? നിങ്ങൾ ഇന്ന് നടത്തി വ്യാഖ്യാനം ഞങ്ങൾക്ക് വേണ്ട. ഇന്നലെ പറഞ്ഞു ഒന്നുകിൽ നിങ്ങൾ അത് പിൻവലിക്കണം. തെളിവ് പറയേണ്ടത് ഞാനാണ്. ഒരു മിനിറ്റ്, തെളിവ് നിങ്ങൾ സംവാദത്തിലാ കൊണ്ടുവരേണ്ടത്. മനസ്സിലാകുന്നത്? ഇവിടെയല്ല, ഇവിടെ വാദമാണ് നിങ്ങൾ പറഞ്ഞത്. അർത്ഥം അദ്ദേഹം പറഞ്ഞ വാക്കിന്റെ ഉദ്ദേശം അദ്ദേഹം വിശദീകരിച്ചു. ഇപ്പൊ നിങ്ങൾ അദ്ദേഹം ഉദ്ദേശിക്കാത്ത ഒരു കാര്യം അദ്ദേഹത്തിന് മേലെ കയറ്റാണ്. നിങ്ങൾ അദ്ദേഹം വിശദീകരിച്ചിട്ട് പോലും, എന്നിട്ട് പോലും ഞാൻ അത് നിങ്ങൾ ഇവിടെ പ്രാർത്ഥന എന്ന് പറഞ്ഞതിന്റെ നിങ്ങൾ അത് സംവാദത്തിലാണ് വ്യക്തമാക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞത് എഴുതിയാ മതി. നിങ്ങൾ സുന്നിവാദമായി തെളിയിക്കാമെന്ന് പറഞ്ഞത് എഴുതാനാ പറഞ്ഞത്? നിങ്ങളെ തഫ്സീറുകളോ നിങ്ങളെ തെളിവുകളോ ദുർബലമായ തെളിവുകൾ പോലും സുന്നിവാദം സമസ്ത വിശദീകരിക്കുന്ന വാദമാണ്. നമ്മളെ സമസ്ത പറയുന്ന ആദർശം എന്താ? അതാണ് ആ വിഷയത്തിലാണ് നമ്മളെ ചർച്ച. ഏതെങ്കിലും വ്യക്തിഗതപരമായിട്ടല്ല, സമസ്ത പറയുന്ന ആദർശം സഹായ അഭ്യർത്ഥന എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന. അത് സമസ്തന്റെ വാദമാണ്. ആ വാദത്തിൽ തർക്കത്തിനുണ്ടോ? നിങ്ങള് വാദപ്രത്യാഗത്തിനുണ്ടോ? നിയമം ഇയാൾ സംസാരിച്ചു, ഞാൻ സംസാരിക്കുന്ന സംസാരിച്ചില്ലേ? നിയമം അയാൾ വരച്ചിരുന്നോ? ഞാൻ സംസാരിക്കുന്ന അയാൾ സംസാരിച്ചില്ലേ? ഒരു നിബന്ധനയും പാലിക്കുന്നില്ല. പിന്നെ എന്തിനാ ഇവിടെ ഞങ്ങൾ? ഒരു നിബന്ധന പാലിക്കുന്നു പിന്നെ ഇവിടെ. ഒരു സെക്കൻഡ്, എനിക്ക് പറയാനുള്ളത് ഇവിടെ മല്ലി സക്കാബി ഉസ്താദ് പിന്നെ വാട്സപ്പ് പരമായിട്ടുള്ള ചർച്ചയിലാണ് ഇവിടെ ഒത്തുകൂടിയത്. ഒരു മിനിറ്റ്, ഒത്തുകൂടിയത് അതാണല്ലോ. ഒന്നെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വാദപ്രതിവാദം ഇവിടെ എഴുതാം. നമ്മള് ഇവിടെ തർക്കത്തിലിരിക്കുന്ന വിഷയം എന്താണ്? അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ പേരിട്ടിരിക്കുന്ന ഇസ്തിഗാസ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പ്രാർത്ഥന ശിർക്ക് ആണ് എന്നാണ് ഞങ്ങളുടെ വാദം. നിങ്ങൾ അല്ല, ജായിസാണ് അല്ലെ? അനുവദനീയമാണ്, ജായിസ് അനുവദനം, സുന്നത്താണ്. ചിലപ്പോ സുന്നത്താ, അങ്ങനെ ഉണ്ടോ? മാറി മാറിയല്ലോ. ഓക്കെ, എപ്പോഴാ ഹറാമാവുക? ഓക്കെ, ആയിക്കോട്ടെ, ഇത് ആദ്യമായിട്ട് കേട്ടത്. ഓക്കെ ശരി, സ്വന്തക്കാർക്ക്. അപ്പൊ അതുകൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ സംഭവിച്ചു. ഓക്കെ, ഏതായാലും അപ്പൊ മല്ലി സക്കാഫി ഉസ്താദിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചർച്ച നമ്മളിരുന്നത് അല്ലേ? അല്ലെ? അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കഴിഞ്ഞു, സംവാദം കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ആദ്യം മകരി നിസ്കാര ശേഷം നല്ല നിലയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിച്ചതാണ്. ഒരു ഇസ്തിഗാനത്തുമ്പോൾ ജിന്ന് മാത്രം തീരുമാനമാവാൻ ബാക്കിയുള്ള ഒരവസ്ഥയായിരുന്നു. അതിന് മുമ്പ് ഇസ്തിഗാസ വിഷയത്തിൽ അവര് ഇതന്നെയാണ് വായിച്ചത്. അത് രണ്ടാമത് വായിച്ചപ്പോൾ നിങ്ങൾ സമ്മതിച്ചു. ഇപ്പോൾ അതിന് ശേഷമാണ് അതിലെന്തോ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ പറഞ്ഞത്. പ്രാർത്ഥന അദ്ദേഹം പറഞ്ഞുവെങ്കിലും അതിന് അദ്ദേഹത്തിന്റെ ഉദ്ദേശം, ആ പ്രാർത്ഥന പറഞ്ഞതിന്റെ ഉദ്ദേശം ഇസ്തിഗാസയാണ് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. എങ്ങനെയും സംവാദം നടക്കട്ടെ, നിങ്ങൾ വെറുതെ നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെയും സംവാദം നടന്നാൽ ശരിയാവൂലല്ലോ. നിങ്ങൾ രണ്ടാളും സംസാരിച്ചു കഴിഞ്ഞു. നിക്കട്ടെ, ഞാൻ പറയട്ടെ. ഞങ്ങൾ എഴുതിയത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പഠിപ്പിക്കുന്ന ആദർശമാണ്. ആ ആദർശത്തിനെതിരായി സലഫികളാകുന്ന നിങ്ങൾ വാദപ്രതിവാദത്തിലുണ്ടോ? ഇവിടെ മല്ലി സക്കാഫിയോ തോക്ക് സക്കാഫിയോ ബഷീർ ഹസനിയോ മൻസൂർ മദനിയോ അല്ല, സമസ്തയുടെ വാദം ഞാൻ എഴുതിയിട്ടുണ്ട്. ആ വാദത്തിൽ നിന്നുകൊണ്ട് ചർച്ച നടത്താനും വാദപ്രതിവാദം നടത്താനും നിങ്ങൾ ഉണ്ടെങ്കിൽ റെഡി ആയിക്കോളി. വ്യക്തിപരമായിട്ട് നിങ്ങൾ ചർച്ച ആണെങ്കിൽ വാട്സപ്പിലായിട്ട് നിങ്ങൾ പോയിക്കോളി. ഞങ്ങൾക്കത്ത വിഷയമില്ല. ഞാൻ വാട്സപ്പിലായിട്ട് സംവാദത്തിന് പോകുന്നവരുമല്ല, ചർച്ച നടത്തുന്നവനുമല്ല. അതുകൊണ്ട് സമസ്തയുടെ വാദവുമായി ഞങ്ങൾ എഴുതി സമസ്തന്റെ വാദമാണ്. ആ സമസ്തന്റെ വാദവുമായിട്ട് വാദപ്രത്യാഗത്തിന് ഉണ്ടെങ്കിൽ നിങ്ങൾ റെഡി ആയിക്കോളൂ. വെറുതെ ഇവിടെ സംസാരിച്ച് മല്ലി സക്കാഫി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
ഞങ്ങളെ അങ്ങനെ പറഞ്ഞു വിടാൻ നിങ്ങൾ നോക്കണ്ടോ? നിങ്ങൾ നിങ്ങളെ കൊണ്ട് പോകുള്ളൂ. പിന്നെ നിങ്ങൾ ഇവിടെ ഞങ്ങൾ പറഞ്ഞ എന്താണ്, പ്രാർത്ഥനയാകുന്ന സഹായാർത്ഥനയാണ് നിങ്ങൾ നടത്തുന്നത്. പ്രാർത്ഥനയാകുന്ന സഹായാർത്ഥനയാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾ ഇന്ന് ഇന്ന് വന്നിട്ട് പറയാണ് അത് മാറ്റണമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അത് നിങ്ങൾ എഴുതിയത്, നിങ്ങൾ അങ്ങനെ എഴുതിക്കോ, നിങ്ങൾ അങ്ങനെ എഴുതിക്കോ. ഒരു നിങ്ങളുടെ വാദം എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതിയല്ലോ. മല്ലി സഖാഫി പറഞ്ഞത് പോലും സംസ്ഥയുടെ വാദമല്ല ഇവിടെ. ഒരു മിനിറ്റ്, ഇനി നിങ്ങൾ എഴുതി തന്നത് നാളെ ഒരുത്തം പറയാം ഇവര് ഞങ്ങളായിട്ട് ബന്ധമൊന്നുമില്ല, അവരവിടെ തന്നെ പറഞ്ഞില്ല ഞങ്ങൾ സംസ്ഥയുടെ ആരുമല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞത്. നിങ്ങളുടെ വാദം പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ്, അത് ഞങ്ങൾ എഴുതും. അത് നിങ്ങൾ സമ്പാദ്യം വന്നിട്ട് തെളിയിക്ക്. എന്റെ സഹോദര, ഇൻസാനാകുന്ന ഹയവാൻ നാത്തിക്ക് എന്നല്ല പറയല്, ഹയവാൻ നാത്തിക്കാകുന്ന ഇൻസാൻ എന്നാ പറയല്. ഇത് പോലും തിരികെ എന്താ പറയുന്നത്, ഹയവാൻ നാത്തിക്കാകുന്ന ഇൻസാൻ എന്നാ പറയല്, ഇൻസാനാകുന്ന ഹയവാൻ നാത്തിക്ക് എന്നാലും പറയലില്ല. ഈ എന്താ സുഹൃത്ത്, സഹായഭ്യർത്ഥനയാകുന്ന പ്രാർത്ഥന അങ്ങനെ പറയുള്ളൂ. ഇത് പ്രാർത്ഥനയാകുന്ന സഹായഭ്യർത്ഥന, ഇത് എന്താ പറയല്, ഇത് ഇൻസാനാകുന്ന ഹയവാൻ നാത്തിക്ക് അങ്ങനല്ല അഭിപ്രായം. ഹയവാൻ നാത്തിക്കാകുന്ന ഇൻസാൻ അങ്ങനെ പറയുള്ളൂ. സഹായഭ്യർത്ഥന ആകുന്ന പ്രാർത്ഥന, പ്രാർത്ഥനയാകുന്ന സഹായഭ്യർത്ഥന എന്നല്ല. ഒരു ചുക്കും അറിയില്ല എന്റെ ഹബീബേ, സാലിബ് കുല്ലി അറിയില്ല, മൂജമിസ് അറിയില്ല, കളി എന്താണെന്ന് അറിയില്ല, കളി എന്റെ കളി എങ്ങനെ ഉണ്ടാകുന്നു അറിയുന്നില്ല. ആകെ സാധു പഠിച്ചത് ഒരു മെറുക്കാത്ത, വേറെ ഒന്നും പുള്ളി പഠിച്ചിട്ടില്ല. അത് അതാണ് ഇവിടെ വന്നോട്ട് പറയുന്നത്, അതാണെങ്കിൽ ഈ സാധുക്കൊക്കെ തിരിയുന്നില്ല. പിന്നെ രണ്ടാമത്തെ വിഷയം ഇവിടെ ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രാർത്ഥനയാകുന്ന ഇസ്തിഗാഥയാണ് പറയുന്നത്. ഞങ്ങളത് വാദിക്കാണ്, ഞങ്ങൾക്ക് അങ്ങനെ വാദമുണ്ട്. ഞങ്ങൾ സംവാദത്തിൽ തെളിയിക്കും. ഞങ്ങള് സഹായപ്രവർത്തനം നടത്തുള്ളൂ, നിങ്ങൾ അതിന് പ്രാർത്ഥന എന്നല്ല അരിച്ചാക്കുന്ന ഇത് പറഞ്ഞോ, അല്ലെങ്കിൽ ചക്കരകെട്ട് എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ മണ്ണാകട്ടെ എന്ന് പറഞ്ഞോ, എന്ത് വേണമെങ്കിലും പറഞ്ഞു കുഴപ്പമില്ല. ഞങ്ങൾ സഹായപ്രവർത്തനം നടത്തുള്ളൂ, നിങ്ങൾ എന്ത് വലക്കഫുണ്ടാക്കി പേരിട്ടാലും കുഴപ്പമില്ല, ഞങ്ങൾ നടത്തും സഹായപ്രവർത്തനാണ്. നിങ്ങൾ പ്രാർത്ഥന എന്ന് പറയുന്നോ, അല്ല ആകാശം എന്ന് പറയുന്നോ, ഭൂമി എന്ന് പറയുന്നോ, എന്ത് വേണം പറഞ്ഞോ, കുഴപ്പമില്ല. ഞങ്ങൾ പറയുന്നത് സഹായപ്രവർത്തനം മാത്രമേ. ഒരു മിനിറ്റ്, നിങ്ങൾ ആ പറഞ്ഞ വാദം ഉണ്ടല്ലോ, നിങ്ങളുടെ വാദമായിട്ട് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ സമസ്തയുടെ വാദമല്ല. സമസ്തയുടെ വാദം സഹായ അഭ്യർത്ഥനയാകുന്ന പ്രാർത്ഥന, സമസ്തയുടെ വാദമായി നിങ്ങൾ പറഞ്ഞ സമസ്തയുടെ വാദമല്ല. മനസ്സിലാണോ? ഞങ്ങൾ സംവാദം തെളിയിക്കും. നിങ്ങൾ തന്നെ പറഞ്ഞു, നാളെ നിങ്ങളുടെ കൗമ പറയുകയാണ് ആ വന്ന മുസ്ലിയാർ കുട്ടികള് അവർ ഞങ്ങളായിട്ട് ഒരു ബന്ധമില്ലാത്തവരാ. ഓരോ സംവാദ്യം തന്നെ പറഞ്ഞില്ലേ ഞങ്ങൾ സമസ്തയുടെ ആരുമല്ല, സമസ്തയുടെ ആദർശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, അമ്പിയാക്കന്മാരെയും മഹാന്മാരെയും വിളിച്ച് നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാഥ എനിക്ക് മക്കളെ തരണേ, എന്റെ പാവം പുറത്തു തരണമേ എന്നിങ്ങനെ വിദൂരത്ത് നിന്നും ഖബറ് സിയാറത്ത് ചെയ്യുമ്പോഴും മനസ്സിലാകുന്നുണ്ടല്ലോ എന്നിങ്ങനെ പ്രാർത്ഥിക്കൽ, ബ്രാക്കറ്റിൽ സഹായാർത്ഥന നടത്തൽ, ഇസ്തിഗാഥ ചെയ്യൽ നാലിൽ ഒരു പ്രമാണങ്ങളിലും സ്ഥിരപ്പെട്ടതല്ല, അത് ശിർക്കാണ്. ഇനി അമ്പിയാക്കന്മാരെയും മഹാന്മാരെയും വിളിച്ച് എന്റെ പാപം പൊറുക്കണമേ, എനിക്ക് മക്കളെ തരണേ എന്നിങ്ങനെ വിദൂരത്ത് നിന്നും ഖബർ സിയാറത്ത് ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കൽ, ബ്രാക്കറ്റിൽ ഇസ്തിഗാഥ ചെയ്യൽ നാലിൽ ഒരു പ്രമാണങ്ങളിലും സ്ഥിരപ്പെട്ടതല്ല, അത് ശിർക്കാണ്. ഇനി ജിന്നുകളോടുള്ള പ്രാർത്ഥന, നേരത്തെ പറഞ്ഞതുപോലെ ബ്രാക്കറ്റിൽ ഇസ്തിഗാഥ സഹായാർത്ഥന മലയാളത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്ന ശിർക്കാണ് എന്ന് പറയുന്നവരാണ് ഞങ്ങൾ സലഫികൾ. മനസ്സിലാകുമോ? അമ്പിയാക്കന്മാരെയും മഹാന്മാരെയും വിളിച്ച് എന്റെ പാവം പുറക്കണമേ, എനിക്ക് മക്കളെ തരണേ എന്നിങ്ങനെ വിദൂരത്ത് നിന്നും ഖബർ സിയാറത്ത് ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കൽ, ബ്രാക്കറ്റിൽ ഇസ്തിഗാഥ ചെയ്യൽ, അവിടെ സഹായാർത്ഥന എന്നാക്കണം അല്ലേ? ആ ദാ ആക്കുകയാണ് സഹായാർത്ഥന. ആ നാലിൽ ഒരു പ്രമാണങ്ങളിലും സ്ഥിരപ്പെട്ടതല്ല, അഥവാ ഖുർആനിലില്ല, സ്വഹീഹായ ഹദീസിലില്ല, ഇജ്മാഇലില്ല, ഖിയാസിലില്ല, അത് ശിർക്കാണ്. ഒരു മിനിറ്റ്, ഇനി ശേഷമുള്ള വേണ്ടേ? ജിന്നുകളോടുള്ള പ്രാർത്ഥന ബ്രാക്കറ്റിൽ
സഹായാർത്ഥന ഷിർക്കാണ് എന്ന് പറയുന്നവരാണ് സലഫികൾ. ഞങ്ങൾ മറ്റേ ആദ്യം പറഞ്ഞ ആ വിഷയം ഞങ്ങളതൊരു നല്ല വിഷയം അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് വെട്ടിയത്. നിങ്ങൾ കണ്ടുകാണ് താഴെ ഞാൻ എന്താ എഴുതാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത്. അത് ഞാൻ വെട്ടിയത് ആ വിഷയം നല്ലതല്ലാത്തത് കൊണ്ട്. അപ്പൊ ഞങ്ങൾ വാദം നേരത്തെ വായിച്ചിട്ട് വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. സുന്നികൾ സാധാരണ ചെയ്യുന്നത് പോലെ സുന്നികൾ സാധാരണ ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മറ്റ് സ്വാലിഹീങ്ങള് സിയാറത്ത് ചെയ്യലും അവരോട് സഹായ അഭ്യർത്ഥന എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന ചെയ്യലും വീണ്ടും നിങ്ങൾ വെറുതെ കർത്തുകൊണ്ടിരുന്ന ഞാൻ ചെയ്യലും ചെയ്യലും ചെയ്യ സിയാറത്ത് ചെയ്യലും നിങ്ങളെ വാദം നിങ്ങൾ ശ്രമിക്കാൻ നിങ്ങൾ പറഞ്ഞോളൂ വാദം കുത്തി പറഞ്ഞോളൂ ചേർത്തിയിലും അവരോട് ഞാൻ നേരത്തെ വായിച്ചത് ഇങ്ങനെ അത് നേരത്തെ കൂട്ടിച്ചേർത്തത് എപ്പോഴാണ് അറിയോ എപ്പോഴാണ് കൂട്ടിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു ഡിമാൻഡ് വെച്ചു എന്താണ് പ്രാർത്ഥന എന്നുള്ള പദം കൂട്ടണം എന്ന് നിങ്ങൾ ഡിമാൻഡ് വെച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെ ഡിമാൻഡ് സ്വീകരിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥന എന്നുള്ള ലെഫൽ ചേർക്കുന്നു. പക്ഷെ ഞങ്ങൾ വൺ വേ ആകരുത്, ഞങ്ങളൊരു ഡിമാൻഡുണ്ട് സിയാറത്തും കൂടി ചേർക്കണം എന്ന് ഞാൻ കൂട്ടിച്ചേർത്ത് നിങ്ങൾ സമ്മതിച്ചതാണ്. അതുകൊണ്ട് നിങ്ങളെ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഞങ്ങൾ ആ പ്രാർത്ഥന ഒഴിവാക്കിക്കൊളി. നിങ്ങളെ ഡിമാൻഡ് നിങ്ങളാ എഴുതിയത് നിങ്ങൾക്ക് അതിനകത്ത് എഴുതണം എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ എഴുതിയോ. അത് ഞങ്ങൾ അത് എന്ത് ചെയ്യുന്നില്ല, ഏറ്റെടുക്കുന്നില്ല. ആ ഭാഗം സിയാറത്ത് അത് നിങ്ങളോട് പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞു സിയാറത്ത് ചെയ്യലും അവരോട് സഹായ അഭ്യർത്ഥന എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന പൂർവിക ഇമാമിയങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞതും ചെയ്തതുമായതുകൊണ്ട് അവരോടുള്ള സഹായ അഭ്യർത്ഥന ബ്രാക്കറ്റ് ഇസ്തിഗാസ ഷിർക്കല്ല, ഇസ്തിആനത്തും ബിൽ ജിന്ന് ഷിർക്കല്ലെന്ന് വാദിക്കുന്നവർക്ക് അതിന് ഷിർക്കാണെന്ന് പറയാൻ അവകാശമില്ല. നേരത്തെ പറഞ്ഞു പരസ്പരം വേണ്ടെങ്കിൽ വേണ്ട രണ്ടാമത് രണ്ട് വാദം ഞാൻ വായിക്കാം. സലഫി വാദം, അമ്പിയാക്കന്മാരെയും മഹാന്മാരെയും വിളിച്ച് എന്റെ പാവം പൊറുക്കണമേ, എനിക്ക് മക്കൾ തരണമേ എന്നിങ്ങനെ വിദൂരത്ത് നിന്നും ഖബ്ർ സിയാറത്ത് ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കൽ ബ്രാക്കറ്റ് ഇസ്തിഗാസ ചെയ്യൽ സഹായാർത്ഥന നാലിൽ ഒരു പ്രമാണങ്ങളിലും സ്ഥിരപ്പെട്ടതല്ല, അത് ശിർക്കാണ്. ജിന്നുകളോടുള്ള പ്രാർത്ഥന ബ്രാക്കറ്റ് സഹായാർത്ഥന ശിർക്കാണ് എന്ന് പറയുന്നവരാണ് സലഫികൾ. സുന്നിവാദം, സുന്നികൾ സാധാരണ ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റ് സ്വാലിഹീങ്ങളെ സിയാറത്ത് ചെയ്യലും അവരോട് സഹായ അഭ്യർത്ഥന എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന പൂർവിക ഇമാമിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞതും ചെയ്തതുമായതുകൊണ്ട് അവരോടുള്ള സഹായ അഭ്യർത്ഥന ഇസ്തിഗാസ ഷിർക്കല്ല, ഇസ്തിആനത്തുമ്പിൽ ജിന്ന് ഷിർക്കല്ല എന്ന് വാദിക്കുന്നവർക്ക് അതിനെ ഷിർക്കാണെന്ന് പറയാൻ അവകാശമില്ല. രണ്ട് വാദം അൽഹംദുലില്ല. എന്നിട്ട് അത് രണ്ട് പേപ്പറിലേക്ക് മാറ്റി എഴുതിയിട്ട് അത് കോപ്പിയാക്കിട്ടോ. വാദം അങ്ങോട്ട് ഇങ്ങോട്ട് തൃപ്തിപ്പെട്ടല്ലോ. ഇനി അറിയേണ്ടത് എന്താണ്? പ്രമാണങ്ങൾ അതിന് രണ്ട് മിനിറ്റ് പ്രമാണം അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു മൂന്ന് റൗണ്ട് പ്രമാണങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി. അത് വലിയ വിഷയമെല്ലാം തോന്നുന്നുണ്ട്, പെട്ടെന്ന് തീരുമാനമാവും. ശാദ രണ്ട് മിനിറ്റ്. ഓക്കെ ഓക്കെ, അത് അതിന്റെ ചടങ്ങ് പോയി നടക്കട്ടെ. അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞോളൂ. മലയാളത്തിലെ
പ്രമാണങ്ങൾ പ്രാമാണിക ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഖുർആൻ ഹദീസ് ഇജ്മ ഖിയാസ് പ്രാമാണിക ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങൾ അതിൽ രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ഹദീസ് സ്വഹീഹായ ഹദീസ് എന്നാണ് നമ്മൾ എഴുതല് അത് ഇതുവരെ അങ്ങനെയാണ് അത് എഴുതണം രണ്ടാമത്തെ വിഷയം പ്രാമാണികരായ പൂർവികരായ ഇമാമിയങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ സലഫുകൾ നിങ്ങൾ പറഞ്ഞ പൂർവികരായ ഇമാമിയങ്ങൾ പറഞ്ഞ അടിസ്ഥാനം അവരുടെ ഗ്രന്ഥങ്ങളാണ് അത് ഉദ്ധരിക്കേണ്ടത് രണ്ടാമത്തെ പിൽക്കാലത്ത് ഇപ്പോഴും ഈ അടുത്ത സമയങ്ങളിൽ പല ആളുകൾ പല ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് പ്രാമാണിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രാമാണികൾ ഞങ്ങൾക്ക് പ്രാമാണികരാവില്ല ഞങ്ങൾക്ക് പ്രാമാണികരാവില്ല നിങ്ങൾക്ക് പ്രാമാണികർ പ്രമാണങ്ങൾ ഇമാമിയങ്ങളുടെ പ്രാമാണികമായ ഗ്രന്ഥങ്ങൾ കേട്ടോ പൂർവികരായ ഇമാമിയങ്ങളുടെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ പൂർവികരായ പ്രമാണങ്ങൾ ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസ് പൂർവികരായ പ്രാമാണിക ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങൾ പൂർവികരായ പ്രാമാണിക ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങൾ അല്ല അത് അത് പിന്നെ അങ്ങ് കോപ്പി അത് നിങ്ങൾ അവസാനം വായിച്ചാൽ മതി മൊത്തത്തിൽ മലയാളത്തിൽ എഴുതി വായിക്കാം നമുക്ക് അവസാനം ഞങ്ങൾക്കും കൂടി അറിയണം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഇനി വിഷയാവതരണം വിഷയാവതരണത്തിന്റെ സമയം സ്ഥലം നമുക്ക് ഈ മംഗളാപുരത്തിൽ അതായത് സ്ഥലം ഓഡിറ്റോറിയം കസേര മൈക്ക് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് മൂന്നാളുകളെയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മൂന്നാളുകളെയും കൂടി ഒരു സംവാദ കമ്മിറ്റി രൂപീകരിക്കുക ഇപ്പൊ തന്നെ അവര് തമ്മിൽ പിന്നെ ഫോൺ വിളിച്ച് അതായിക്കോട്ടെ നമുക്ക് തീരുമാനിക്കാം വലിയതൊക്കെ പൈസ കിട്ടിയാലോ ഒരു ചെലവും വേണ്ടാന്ന് പറഞ്ഞേ എന്നാലും ഞങ്ങൾ എടുത്തോളാം ഞാൻ ചുമ്മാ തമാശ വന്നിട്ടാണ് അത് പകുതി പകുതി എന്നാലും തർക്കമില്ല പിന്നെ നമ്മളെ മല്ലിസ കാപ്പി വന്ന് ഞങ്ങൾ മൊത്തം എടുത്തോളാം ചുമ്മാ തമാശ ഇനി അടുത്തത് എന്താണ് ഓക്കെ സർ നമുക്ക് വിഷയാവതരണം ടൈം 45 മിനിറ്റ് നിങ്ങൾക്ക് കുറക്കണേ പറയണോ.